ഹായ് ഫ്രണ്ട്സ് എം റഹ്ന വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിതം ഓഫ് ആർട്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്ലേ ഐസ് ക്രീം ആട്ടോ നല്ല രസമായിട്ടോ ഇത് കാണാൻ ശരിക്കും ഐസ് ക്രീമിനെ പോലെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്ലേ ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് ആദ്യം നമ്മളൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ക്ലേ ഉണ്ടാക്കാൻ പോവാണ് ക്ലേ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടി നമ്മളൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മൈദ നമ്മൾ മിക്സ് ചെയ്യണം നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് മൈദയും ഉപ്പും കുറച്ച് ചൂടുവെള്ളവുമാണ് നമ്മൾ ആദ്യം മൈദ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഈ മൈദ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യണം ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ അതിനെച്ചത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണേ കൂടുതലങ്ങ് ലൂസായി പോവരുത് ഒരു ചപ്പാത്തിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ഞാൻ ഞാനിത് കുഴച്ചെടുക്കുവാണ് ഇതൊരു ചപ്പാത്തിയുടെ പോലെ നല്ല ഹാർഡായിട്ട് എടുക്കണം അത്രക്ക് ഹാർഡ് ആകരുത് ലൂസരുത് ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ പിന്നെ ഞാനത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വെക്കുവാണ് അതിലാണെന്ന് വെച്ചാൽ നമ്മളിതിൽ കളർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബോൾസ് ആക്കി വെക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മളിതിങ്ങനെ ചെറുതാക്കി വെക്കുക കണ്ടോ ഇങ്ങനെ ആക്കി വെക്കുക ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം കുറച്ചെടുത്തിട്ട് നമ്മുടെ ഐസ് ബേസ് ഉണ്ടാക്കാൻ പോവാണ് അറിയില്ല ഐസ്ക്രീം കോൺ ഐസ് ബേസ് ആ കോൺ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ആ ഐസ് ക്രീമിൻ്റെ കോൺ ഞാനതിന് ഒരു ബ്രൗൺ അക്രയിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട് പെയിൻറ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ അക്രേലിക്ക് വേണമെന്ന് തന്നെ ഒന്നുമില്ല അപ്പോൾ ഞാനതിൽ ബ്രൗൺ പെയിൻറ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇതേ കണ്ടോ ഇങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് പരത്തി പരത്തിയെടുക്കണേ കൈവച്ച് പരത്തിയാൽ മതി കാരണം നമ്മൾ ചെറുതെല്ലാം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ കൈവച്ച് പരത്തിയെടുത്താൽ മതി ഞാനിതിൽ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതിങ്ങനെ രണ്ട് സൈഡിലോട്ടും വെച്ച് നന്നായിട്ട് പരത്തുക ഫസ്റ്റ് മെത്തേഡെന്ന് പറയുന്നത് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സ്കെയിലല്ലേ നമ്മൾ വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ക്രോസ് വൈസ് രണ്ട് സൈഡിലോട്ടും പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം ഇതിൽ സ്ക്വയർ സ്ക്വയർ ആയിട്ട് വരുന്നത് കണ്ടോ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ നല്ല സ്ക്വയർ ആയിട്ട് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് കാണിക്കുവാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ഈ കേക്കും അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടും പക്ഷേ നമ്മളതെല്ലാം വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് അപ്പോൾ നമ്മളത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിരിക്കും ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് എൻ്റെ സെക്കൻഡ് മെത്തേഡ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ റൗണ്ട് ആക്കുക റൗണ്ട് ആക്കിയിട്ട് അത് പരത്തി കൈവച്ച് പരത്തിയാൽ മതി എന്നിട്ട് ഈ സ്ക്വയറിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്കതിൽ കാണാൻ പറ്റും സ്ക്വയർ സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മളത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് എടുക്കുക എടുക്കുമ്പോൾ കണ്ടോ ശരിക്കും നല്ല സ്ക്വയർ ആയിട്ട് നല്ല ഭംഗിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിതിന് കോൺ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിതൊരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ നമുക്ക് കോൺ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഈ കടയിൽ സാധനം വാങ്ങുമ്പോഴത്തേക്കും കുമ്പിൾ കുത്തി തരത്തില്ലേ നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ കുമ്പിൾ കുത്തി ഒക്കെ കളിക്കത്തില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുമ്പിളായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ചൊരു ബ്രൗണോ യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഐസ്ക്രീമിൻ്റെ എടുക്കുക ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ബോൾ ഒരു റോസ് കളറുള്ള പെയിൻറ്റ് മിക്സ് ചെയ്ത് വെച്ചതാണ് അത് ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്പ്പിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ പൊട്ടറ്റോ പീൽ ചെയ്യുന്ന സാധനമില്ലേ പൊട്ടറ്റോ പീലർ അത് വെച്ചിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക ആ ഐസ് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ പീലർ ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചെടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഷേപ്പ് ഷെയ്പ്പൊന്നാക്കി കൊടുക്കാവുന്നതാണ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഐസ്ക്രീം പോലെ തന്നെ ഇത് കാണാനായിട്ടിരിക്കും ഇനി ഇത് നമ്മുടെ കോണിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ കണ്ടോ ഇപ്പോൾ ഐസ്ക്രീം പോലെ തന്നെ ഇല്ലേ അപ്പം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം നല്ല റിസോർട്ടോ കാണാൻ കണ്ടോ ഇപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഞാനിതിൽ ഒരു പിസ്ത ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചോക്കോ ബാസ് വെച്ചിട്ടുണ്ട് നല്ല റിസോർട്ടോ കാണാൻ ശരിക്കും നല്ല നല്ല ഭംഗിയാണ് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ